ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമ്മൾ ടെറസ് ഗാർഡനിങ്, അതായത് ടെറസിൽ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ടെറസിൽ കൃഷി ചെയ്താലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ടെറസിലാണ് പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ചെടികൾ നടാൻ പോകുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ടെറസ് വാട്ടർ പ്രൂഫിങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യണം. അതായത് ഈ ലീക്കൊക്കെ വന്ന് നമ്മുടെ ബിൽഡിങ്ങിന് അത് ഡാമേജ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ ടെറസ് ലീക്കേജ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗാർഡൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അതിനായിട്ടൊരു റഫ് പ്ലാൻ ഉണ്ടാക്കണം. അതായത് നമ്മൾ ചെടികൾക്കിടയിലൂടെ നടക്കേണ്ട ഒരു ഏരിയ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ പടർന്ന് മുകളിലേക്ക് നെറ്റിലേക്ക് കയറ്റി വിടേണ്ട പച്ചക്കറികൾ, പാവല്, അതുപോലെ പടവലം, കോവല്, ഇത് ഏത് ഏത് അതിനുള്ള സ്പേസ്, പിന്നെ കുറ്റിച്ചെടികളായിട്ട് നിൽക്കുന്ന ചെടികളെല്ലാം ഒരു സൈഡിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഗാർഡൻ ബേഡ്സ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ഗാർഡൻ ഇതിനടും ഗാർഡൻ ബെഡ് എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ സ്മോൾ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ്. അതായത് ഒന്നുകിൽ സെറാമിക് പോട്ട്സ് അല്ലെങ്കിൽ ടെറാക്കോട്ടയുടെ ചട്ടികൾ കിട്ടും, അല്ലെ മണ്ണിൻ്റെ ചട്ടികൾ, ഇതുപോലുള്ള ചട്ടികളായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ ബെഡ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാനേജ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് വെച്ചേക്കുന്നത് ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിൽ ചെയ്തേക്കുന്ന ഒരു ഗാർഡൻ ഡിസൈനാണ് ഇത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ടൈപ്പാണ് ഇഷ്ടമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചീര പോലുള്ള പച്ചക്കറികൾ ചെയ്യാൻ വളരെ നല്ലതാണ്. ചീര, അതുപോലെ മല്ലി കിളിപ്പിക്കാൻ, പുതിന, അതുപോലുള്ളതിനൊക്കെ ഇങ്ങനെ ഗാർഡൻ ബേഡ്സ് വളരെ നല്ലതായിരിക്കും. അതേസമയം നമുക്ക് ഓരോന്നോരോന്ന് നടേണ്ടത് തക്കാളി ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ വഴുതന, അതുപോലൊക്കെയുള്ള പച്ചമുളക്, ഇതിനൊക്കെ ഇതുപോലുള്ള ഗ്രോ ബാഗോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പോട്ട്സോ അല്ലെങ്കിൽ ഗ്രോ ബാഗ്സിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും ക്വാളിറ്റി ഗ്രോ ബാഗാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ, ക്വാളിറ്റി ഗ്രോ ബാഗ് നോക്കി വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതേപോലുള്ള ചെറിയ സ്റ്റാൻഡുകൾ പണിതതിന് ശേഷം അതിന് മുകളിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ പോട്ട്സോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമുക്ക് ഓരോ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് ബോക്സുകൾ, അതുപോലെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പഴയ ചട്ടികൾ, അതുപോലെ തന്നെ കോക്കിൻ്റെയൊക്കെ ബോട്ടിൽസ്, പിന്നെ കോക്കനട്ട് ഷെല്ലൊക്കെ നമുക്ക് ഓരോ പ്ലാന്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ലൈറ്റ് കിട്ടുന്ന, ഓൾറെഡി നമ്മൾ ടെറസിലായതുകൊണ്ട് നിങ്ങൾക്കറിയാം നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും. ചില ചെടികൾക്ക് 6 to 8 hours സൺലൈറ്റ് ആവശ്യമാണ്, ചിലതിന് ആവശ്യമില്ല. ആവശ്യമില്ലാത്തതിന് നമുക്ക് ഇതുപോലുള്ള ഷെയ്ഡ് നെറ്റുകൾ പണിത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ടെറസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഷെയ്ഡ് നെറ്റിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഉച്ചയ്ക്കൊക്കെയുള്ള ഭയങ്കര ചൂട് ആകുമ്പോഴത്തേക്ക് നമ്മൾ വൈകിട്ട് ചെടികൾ വന്ന് നോക്കുമ്പോഴേക്കും എല്ലാം വാടി തളർന്നു നിൽക്കും. ഇതേപോലെ ഈ ഷെയ്ഡ് നെറ്റ് ഉണ്ടെങ്കിൽ ഈ ഭയങ്കരമായ ചൂടിൽ നിന്ന് നമ്മുടെ ചെടികളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അതൊരു കാര്യം. അതുപോലെ തന്നെ ഭയങ്കര മഴയുള്ള സമയത്തും ഈ ഷെയ്ഡ് നെറ്റ് ഉണ്ടെങ്കിൽ ചെടികൾ നശിച്ചു പോകാതിരിക്കാനും സഹായിക്കും. അങ്ങനെ ഈ ഒരു രണ്ട് പ്രയോജനമാണ് നമ്മൾ ഷെയ്ഡ് നെറ്റ് ഉണ്ടെങ്കിൽ ഉള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ടെറസിൽ എപ്പോഴും ചെടികൾ നടുമ്പോൾ, പച്ചക്കറികൾ അല്ലെങ്കിൽ ചെടികൾ നടുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ പ്ലാന്റ്സിന് നല്ല ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള സോയിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലൂടെ വെള്ളം വാർന്നു പോകത്തക്ക രീതി, നല്ല ഡ്രെയിനേജ് അലോ ചെയ്യുന്ന തരത്തിലുള്ള മിക്സ് വേണം നമ്മളെപ്പോഴും. അതുപോലെ എയറേഷനും കൊടുക്കാൻ പറ്റിയ മിക്സ് വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് ഒരു മിക്സ് എടുക്കണം. അതായത് കൊക്കോ പിറ്റിൻ്റെയും മണലും കൂടെ ചേർന്നുള്ളൊരു മിക്സാണ്. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്തൊരു മിക്സാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് ടെറസിൽ നമുക്ക് പറ്റിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ, മിക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. അതായത് മണ്ണ്, മണൽ, അതുപോലെ തന്നെ
വെർമി കമ്പോസ്റ്റ് പിന്നെ കൊക്കോപിറ്റ് ഇതും കൂടെയുള്ളൊരു ഈക്വൽ ആയിട്ടുള്ളൊരു മിക്സാണ് ഏറ്റവും നല്ലത്. അതായത് നല്ല രീതിയിൽ ഇത് പച്ചക്കറികൾ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളത് കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കൊക്കെ ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ചെടികളൊക്കെ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു മാരിഗോൾഡ് ഒക്കെ വെക്കുകയാണെങ്കിൽ പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് നമ്മുടെ പച്ചക്കറികളെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കുറച്ച് പേരൊക്കെ ടെറസിലൊക്കെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ പച്ചക്കറികളാണ് ടെറസിൽ കൃഷി ചെയ്യുന്നത്, അതുപോലെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കമൻസ് റീഡ് ചെയ്യുന്ന മറ്റു കൂട്ടുകാർക്കും അത് പ്രയോജനകരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് അതിന് യൂസ് ചെയ്തേക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പെസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നീം ഓയിൽ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.